Hello guys, how are you? So guys, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറച്ച് IQ ടെസ്റ്റുകളാണ് guys. സോ നമ്മൾ കുറച്ച് ചളി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ആരും കാണാത്തതുകൊണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം guys. ഓക്കേ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് IQ ടെസ്റ്റുകളാണ് guys. ഓക്കേ. നമുക്ക് നോക്കാം guys. എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കേ. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക guys. ഓക്കേ. സോ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോ ഇട്ട് കിടക്കാം. സോ ഗൈസ്, നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് IQ ടെസ്റ്റ് മലയാളം സെർച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓക്കെ, ആരാണ് കൊലയാളി ഇത് വെച്ച് നോക്ക്, ഈ ഒരു വീഡിയോ കണ്ടു നോക്കും ഗൈസ്. ഓക്കെ. ഒരിക്കൽ ഒരു രാത്രിയിൽ ജോൺ നടന്നു പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ ഒരാൾ കൊല ചെയ്യുന്നത് കണ്ടു. പേടി കാരണം ജോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് പിന്നിലായി ഒളിച്ചു. അവൾ മരിച്ചെന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം ആ കൊലയാളി അടുത്തുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് പോയി. ജോൺ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചു. കൃത്യം 15 മിനിറ്റിനുള്ളിൽ രണ്ട് പോലീസുകാർ സംഭവസ്ഥലത്ത് എത്തി. ജോൺ പറഞ്ഞതനുസരിച്ച് ആ രണ്ട് പോലീസുകാരും ആ കോഫി ഷോപ്പിലെത്തി. കൊല നടന്ന സ്ഥലത്ത് നിന്നും 8 മിനിറ്റ് നടന്നാൽ മാത്രമേ ആ കോഫി ഷോപ്പിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും കോഫി ഷോപ്പിന്റെ ഉള്ളിൽ കയറുമ്പോൾ നിക്, അന്ന, സാറ, കൊളിൻ എന്നിങ്ങനെ 4 പേരെ കാണുകയുണ്ടായി. പോലീസ് അവരെ ഓരോരുത്തരെയും നിരീക്ഷിക്കുവാൻ ആരംഭിച്ചു. അന്നയും സാറയും കൊളിനും കോഫി വളരെ വേഗത്തിലാണ് കുടിക്കുന്നത്. നിക്ക് ആകട്ടെ കോഫി പതിയെയാണ് കുടിക്കുന്നതും. ആ രണ്ട് പോലീസുകാരും ആ 4 പേരുടെയും അടുത്തുപോയി പല ചോദ്യങ്ങളും ചോദിച്ചു എങ്കിലും കാര്യമായ തെളിവുകളൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. ഇതിൽ ആരായിരിക്കും ആ കൊലയാളി? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. സോ ഗൈസ്, ഇതിൽ കൊലയാളി എന്ന് പറയുന്നത് നിക്കാണ് ഗൈസ്. ഓക്കെ, നിക്കാണെന്നാണ് തോന്നുന്നത് ഗൈസ്. കാരണം നമ്മൾ ഒരു അതായത് പതുക്കെ കുടിക്കുന്ന ഒരു ഭാവം, മുഖംഭാവം ഒന്നും കാണുന്നില്ല. ഒരു പേടിയുള്ളൊരു മുഖംഭാവം കാണുന്നുണ്ട്, പിന്നെ പതുക്കെയാണ് കുടിക്കുന്നത്. സോ എൻ്റെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നിക്കാണ് ഗൈസ്. നിക്കാണ് ഈ ഒരു കൊലയാളി നടത്തിയത്. നിക്കേ, നീ തീർന്ന്, നീയാണ് കൊലയാളി. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് ആരാണ് കൊലയാളി. കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. കൊല ചെയ്യുമ്പോഴുള്ള ഈ നിഴൽ കാണുമ്പോൾ തന്നെ അതൊരു പുരുഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അന്നയും സാറേ, നമുക്ക് ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാം. ഇനിയുള്ളത് കൊളീനും നിക്കുമാണ്. കൊളീൻ വന്നത് സാറയോടൊപ്പമാണ്. മാത്രമല്ല, അവൻ വന്നിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട് എന്ന് അവൻ കോഫി കുടിക്കുന്ന സ്പീഡിൽ നിന്നും മനസ്സിലാക്കാം. സോ നിക്കാണ് ആ കൊലയാളി. അവന്റെ കോഫിയുടെ ചൂട് ഇതുവരേക്കും അറിയിട്ടില്ല. ഓക്കേ ഫ്രണ്ട്സ്, ഇനി രണ്ടാമത്തെ. സോ ഗൈസ്, നമ്മുടെ ആൻസർ ശരിയായിരിക്കണം. ഓക്കെ, അപ്പോ എനിക്കൊരു പോയിന്റ് കിട്ടി. നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടി? നിങ്ങൾക്കൊരു പോയിന്റ് ആണ്. എനിക്കും ശരിയായിരിക്കും ഒരു പോയിന്റ്. ഓക്കെ, സോ ഗൈസ്, നമുക്ക് രണ്ടാമത്തെ ചോദ്യം വെച്ച് നോക്കാം. ോട്ട് പോകാം. മൈക്കൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ലാബിൽ നിന്നും ഒരിക്കൽ ഒരു വൈറസ് പുറത്തു ചാടി. എത്രയും പെട്ടെന്ന് ലാബിൽ നിന്നും പുറത്തു കടന്ന് ഈ വൈറസിനെ നശിപ്പിച്ചില്ല എങ്കിൽ അത് ലോകത്തിന് തന്നെ വിനാശം വിധിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ രക്ഷപ്പെടാനായി ചുറ്റുപാടും ഒന്ന് നോക്കുമ്പോൾ 3 വാതിലുകൾ അവന് മുന്നിൽ പ്രത്യക്ഷമായി. എന്നാൽ ഓരോ വാതിലുകൾക്ക് പിന്നിലും ഓരോ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. 1-ാമത്തെ വാതിലിന് പിന്നിൽ പതിയിരിക്കുന്ന അപകടം മാംസം ഭക്ഷിക്കുന്ന സസ്യങ്ങളാണ്. 2-ാമത്തെ വാതിലിന് പിന്നിൽ പതിയിരിക്കുന്ന അപകടം കൊടിയ വിഷമുള്ള കൊതുകുകളുടെ കൂട്ടമാണ്. 3-ാമത്തെ വാതിലിന് പിന്നിൽ വിശന്നിരിക്കുന്ന ഒരു കടുവയാണ് ഉള്ളത്. രക്ഷപ്പെടുവാനായി മൈക്കിൾ ഏത് വഴിയായിരിക്കും തിരഞ്ഞെടുക്കുക? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10. സോ ഗൈസ്, എനിക്ക് തോന്നുന്നത് ഈ ഇതിലേത് വാതിൽ കടന്നു എന്ന് പറഞ്ഞാൽ സെൻട്രലത്തെ വാതിൽ കടന്നു പോകും ഗൈസ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലത്തെ കൊതുകുകളാണ് ഗൈസ്. ഓക്കെ, ആ ഒരു കൊതുകൾ ഡോർ തുറന്നത് എല്ലാം കൂടി വെളിയിലേക്ക് പോയിട്ട് പോകും ഗൈസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കൊതുക് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇവനിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി രക്ഷപ്പെട്ടു പോകും. ഓക്കെ ഗൈസ്, ഇതായിരിക്കും ആൻസർ എന്നായിരിക്കും. ആ, ഇതന്നെയായിരിക്കും ഗൈസ് ആൻസർ. ഓക്കെ, നമുക്ക് എന്തായാലും വെച്ച് നോക്കാം. ഓക്കെ, സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തൂ.
കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. മൈക്കിൾ ഒന്നാമത്തെ വാതിലാകം തിരഞ്ഞെടുക്കുക. കാരണം ഒന്നാമത്തെ വാതിലിന് പിന്നിൽ മാംസം ഭക്ഷിക്കുന്ന സസ്യങ്ങളാണ്. എന്തായാലും സസ്യങ്ങൾക്ക് അവനെ പിന്തുടർന്ന് വന്ന് ആക്രമിക്കുവാൻ കഴിയില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ ചോദ്യം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ അവസാനത്തെ ചോദ്യം. ഇതോടെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, സോ എനിക്ക് ഒരു പോയിന്റ് ആണ്, ഇതും കൂടി നോക്കാം ഗൈസ്. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരാളെയും അവന്റെ അടുത്തായി ഒരു ഐസ്ക്രീം കച്ചവടക്കാരിയും ഒരു കുക്കിംഗ് ലേഡിയെയും ഒരു ഡോക്ടറെയും കാണാം. ഇതിൽ ആരാണ് ആ മനുഷ്യനെ കൊന്നത്? നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സ്. സോ ഇത് കൊന്നതെന്ന് വെച്ചാൽ ആരാണ്? ഇത് കമന്റ് ബോക്സിൽ തന്നെ നോക്കേണ്ടി വരും ഗൈസ്. ഇത് കൊന്നതെന്ന് വെച്ചാൽ കുക്കിംഗ് ചെയ്യുന്ന ആളാണ് തോന്നുന്നത് ഗൈസ്. ആ ഒരു കണ്ണിൻ്റെ മുഖം ഭാവം കണ്ടില്ലേ? നമുക്കെന്തായാലും ഇതിൻ്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കി നോക്കാം ഗൈസ്. ഇതിൻ്റെ കമന്റ് ബോക്സ് നോക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ കുക്കിംഗ് ലേഡിയാണ് ഗൈസ്. ഓടെ കറണ്ട് പോയിട്ട് വന്നു. കുക്കിംഗ് ലേഡിയാണ് ഗൈസ് മൂന്നാമത്തെ പറയുന്നത്. ഓക്കെ, ആരോ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓ, അതൊരു ഇമോജിയാണ് ഗൈസ്. സോ എല്ലാവരും കുക്കിംഗ് ലേഡി എന്നാണ് ഗൈസ് പറയുന്നത്. സോ ഗൈസ്, ഓക്കെ ഗൈസ്, ഞാനും പറയുന്നത് കുക്കിംഗ് ലേഡിയാണ്. കാരണം നിങ്ങളൊന്ന് കണ്ണൊന്ന് നോക്കി നോക്ക് ഗൈസ്, കറക്റ്റ് അതാണ് കള്ളി. നീ തീർന്ന് കള്ളി, നീ തീർന്നു, നീയാണ് കൊന്നത് എന്നാണ് തോന്നുന്നത് ഗൈസ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ഗൈസ്, എനിക്ക് ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യനിൽ എനിക്ക് ഒരു മാർക്കാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാർക്കാണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ IQ ടെസ്റ്റിൻ്റെ ഇൻഷാൾ ഞാൻ പാർട്ട് ടു ഇറക്കാൻ നോക്കാം ഗൈസ്. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, കമൻറ്റ് ബിലോ. ഓക്കെ, ആരും കമൻറ്റ് ചെയ്യുന്നില്ല ഗൈസ്. സോ നിങ്ങൾ ലൈക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ടൈപ്പ് സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ വെറുതെ വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകണുള്ള കാര്യം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നാളെ വൈകുന്നേരം 5 മണിക്കാണ് ഗൈസ്. നിങ്ങൾ നാളെ ഏത് കണ്ടൻറ്റ് വേണം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നാളെ എന്താ വെച്ചാൽ വെള്ളിയാഴ്ച അല്ലേ ഗൈസ്. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, ബൈ.